ഇടുക്കി മാങ്കുളത്ത് ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങി അക്രമം നടത്തിയ പുലിയെ വെട്ടിക്കൊന്ന സംഭവത്തിൽ കേസെടുക്കില്ലെന്ന് വനം വകുപ്പ്. സ്വയരക്ഷയ്ക്കായി പുലിയെ കൊന്നതിനാൽ കേസെടുക്കേണ്ട ആവശ്യമില്ലെന്നാണ് വനം വകുപ്പിൻ്റെ വിശദീകരണം. ചിക്കണംകുടി ആദിവാസി കോളനിയിലെ ഗോപാലന് നേരെ ശനിയാഴ്ച രാവിലെയാണ് പുലിയുടെ ആക്രമണം ഉണ്ടായത്. പുലി ആക്രമിച്ചതോടെ പ്രതിരോധിക്കാനായി പുലിയെ വെട്ടിക്കൊല്ലുകയായിരുന്നു. പരിക്കേറ്റ ഗോപാലനെ അടിമാലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൈക്കും കാലിനും പരിക്കേറ്റിട്ടുണ്ട്. കയ്യിലും കാലിലും കടിച്ച പുലിയെ ഗോപാലൻ വാക്കത്തിക്കൊണ്ട് വെട്ടുകയായിരുന്നു. രാവിലെ ഗോപാലൻ സഹോദരൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു ആക്രമണം. പുലി റോഡിൽ കിടക്കുകയായിരുന്നു. നടന്നു പോയ എൻ്റെ ദേഹത്തേക്ക് ചാടി ആക്രമിച്ചു. കയ്യിലുണ്ടായിരുന്ന വാക്കത്തി വീശിയപ്പോഴാണ് പുലിക്ക് മുറിവേറ്റത്. പരിക്കേറ്റ ഗോപാലൻ പറഞ്ഞു. നാളും പുലിയായിട്ട് പടത്തുമായിരുന്നു. അങ്ങനെ കയറിപ്പോയപ്പോൾ ഞാൻ കാറി ഇപ്പോൾ ആൾക്കാർ വന്നുകൂടി അവിടെ വരെ എത്തിച്ചു. പിന്നെ ആശുപത്രി കൊണ്ടുവന്നു. കഴിഞ്ഞ ദിവസം കോഴിക്കോട് തപ്പിയെത്തിയ പുലി പ്ലാസ്റ്റിക് വലയിൽ കുടുങ്ങിയെങ്കിലും വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തും മുൻപേ വലമുറിച്ച് രക്ഷപ്പെട്ടിരുന്നു. 6 മൈലിന് സമീപം കോട്ടായി ബിനോയിയുടെ വീടിനടുത്ത് കോഴിക്കോടിന് വെച്ചിരുന്ന വലയിലാണ് പുലി കുടുങ്ങിയത്. ബഹളം കേട്ട് ബിനോയും സമീപവാസികളും എത്തിയെങ്കിലും അതിനിടെ വല പൊട്ടിച്ച് പുലി ഓടിക്കളഞ്ഞു. കൂട്ടിലുണ്ടായിരുന്ന 5 കോഴികളെ പുലി കൊന്നതായി ബിനോയ് പറഞ്ഞു. 2 ആഴ്ച മുൻപ് 6 മൈൽ അടക്കാപ്പറമ്പിൽ ബിജു ജോണിൻ്റെ 2 ആടുകളെ പുലി കൊന്നിരുന്നു. കഴിഞ്ഞ 1 മാസമായി മാങ്കുളം മേഖലയിൽ പുലിയുടെ സാന്നിധ്യമുണ്ട്. 20-ൽ അധികം വളർത്തു മൃഗങ്ങളെ ആക്രമിച്ച് കൊന്നതോടെ പുലിയെ പിടികൂടാൻ വനം വകുപ്പ് കൂടുവെച്ചു. പക്ഷേ പുലി കുടുങ്ങിയിരുന്നില്ല. ഇതിനിടെ ഇന്നലെ രാത്രിയും 2 ആടുകളെ പുലി ആക്രമിച്ച് കൊന്നു. പുലി ചത്തതോടെ വലിയൊരു പേടി ഒഴിവായതിൻ്റെ ആശ്വാസത്തിലാണ് പ്രദേശവാസികൾ. പുലിയെ വനം വകുപ്പ് മാങ്കുളത്ത് നിന്ന് മാറ്റി. മാസങ്ങൾക്ക് മുമ്പ് തന്നെ മാങ്കുളം പഞ്ചായത്തിലെ വേലിയാമ്പറമ്പിൽ പുലി ഇറങ്ങിയിരുന്നു. പ്രദേശത്ത് പലയിടങ്ങളിൽ കാൽപ്പാടുകൾ കണ്ടെത്തി. മാങ്കുളം റേഞ്ച് ഓഫീസർ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ പുലിയുടെ കാൽപ്പാടുകളോട് സാമ്യമുള്ളതായി കണ്ടെത്തിയിരുന്നു. തുടർന്ന് വേലിയാമ്പറ ആദിവാസി കോളനിയിലെ ഒരു നായയെ കാണാതായി. പുലിയുടെ സാന്നിധ്യം ഉണ്ടായതോടെ ജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ വനപാലകർ നിർദ്ദേശം നൽകിയിരുന്നു. പുലിപ്പേടിയിൽ നാളുകൾ പിന്നിടുന്നതിനിടെയാണ് ആദിവാസിയായ ഗോപാലൻ ആത്മരക്ഷയ്ക്കായി പുലിയെ കീഴടക്കിയത്. Waytonikah.com, the exclusive Muslim matrimonial site.